നമുക്ക് ഈ അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം, അതായത് നമുക്ക് എന്തുമാത്രം ചെറിയതായാലും വലുതായാലും ഒരുപാട് എല്ലുകളൊക്കെ ഉണ്ട്, അപ്പോൾ അസ്ഥികളെ കുറിച്ചാണ് പറയാനുള്ളത്. അടുത്തായിട്ട് അസ്ഥികൾ, ഇതിൽ മനുഷ്യ ശരീരത്തിൽ പ്രായപൂർത്തിയായ ഒരാളിൽ 206 അസ്ഥികളാണ് ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് നമുക്ക് അസ്ഥികളെ കുറിച്ചുള്ള പഠനശാഖ ഏതാണെന്ന് നോക്കാം. പഠനശാഖയുടെ പേര് ഓസ്റ്റിയോളജി എന്നും ഓർത്തോപീഡിക്സ് എന്നും പറയാറുണ്ട്. ഓസ്റ്റിയോളജി ഓർ ഓർത്തോപീഡിക്സ്. ഇനി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ 206 അസ്ഥികളാണ് ഉള്ളത്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ 206 അസ്ഥികളുണ്ട്. ഇന്ത്യയിൽ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, അതായത് ഫീമറാണ്. ഏറ്റവും നീളം കൂടിയ നാഡി സിയാറ്റിക് നെർവ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. നമുക്കാദ്യം ഏറ്റവും വലിയ അസ്ഥിയും ഏറ്റവും ചെറിയ അസ്ഥിയും നോക്കാം. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. തോളെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ക്ലാവിക്കിൾ. തോളെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ക്ലാവിക്കിൾ. കാൽമുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. കാൽമുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം. കഴുത്തിലെ കശേരുക്കളുടെ ഏഴാണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. ഇനി നമ്മുടെ വാലി എല്ലുകളുടെ എണ്ണം 24. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ അസ്ഥികൾ ഓരോന്നിനും എന്തുമാത്രം ഉണ്ടെന്നുള്ളതൊക്കെയാണ് പഠനശാഖയെ ഓസ്റ്റിയോളജി എന്ന് പറയും. നമ്റെ ശരീരത്തിൽ പ്രായപൂർത്തിയായവരിൽ 206 അസ്ഥികളുണ്ട്. അസ്ഥി ബാങ്ക് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ അസ്ഥി തുടയിൽ ചെറുത് സ്റ്റേപ്പീസ്. തോളലിൻ്റെ ശാസ്ത്രീയ നാമം കാവിക്കിൾ. കാൽമുട്ട് ചിരട്ടിയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. കഴുത്തിലെ കശേരുക്കൾ 7. നട്ടലിലെ കശേരുക്കൾ 33. നമുക്കുള്ള വാരിയലുകളുടെ എണ്ണം 24. ഒരു കയ്യിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ഒരു കയ്യിലെ അസ്ഥികളുടെ എണ്ണം മുപ്പത് ആണ്. ചെവിയിലെ അസ്ഥികളുടെ എണ്ണം. ചെവിയിലെ അസ്ഥികളുടെ എണ്ണം 7. ചെവിയിലെ അസ്ഥികൾ 3.
കാലിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. കാലിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. ഇനി തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. മുഖാസ്ഥികളുടെ എണ്ണം 14. മുഖാസ്ഥികൾ 14 ആണ്. ഇനി വിജാഗ്രി സന്ധിക്ക് ഉദാഹരണം കൈമുട്ട് കാൽമുട്ട്. വിജാഗിരി സന്ധിക്ക് ഉദാഹരണം കൈമുട്ട് കാൽമുട്ട്. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ റേഡിയസ്, അൾണ എന്നിവയാണ്. റേഡിയസ്, അൾണ. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഫിബുല, ടിബിയ. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഫിബുല, ടിബിയ. ഇനി അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ. അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ. ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ. ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോപൈറോസിസ്. റിക്കറ്റ്സ് എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അസ്ഥികളുടെ ഓരോ നമ്മുടെ ഓരോരോ ഭാഗത്തുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണെന്നാണ് ആദ്യം പറഞ്ഞത്. കയ്യിൽ നമുക്കാകെ 30 അസ്ഥികൾ, ചെവിയിൽ 3, കാലിൽ 30 അസ്ഥികൾ, മുഖാസ്ഥികളുടെ എണ്ണം 14 ആണ്. നമ്മുടെ വിജാഗ്രി സന്ധിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് കൈമുട്ട് കാൽമുട്ട് എന്നിവയാണ്. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികളെ റേഡിയസ് എന്നും അൾണ എന്നുമാണ് അറിയപ്പെടുന്നത്. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഫിബുല, ടിബിയ. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപൈറോസിസ് ആൻഡ് റിക്കറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മുടെ വൃക്കയിൽ നിന്നാണ് തുടങ്ങിയത്. വൃക്കയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കരളിലേക്ക് പോയി. പിന്നീട് നമ്മൾ ത്വക്ക്, നാക്ക് മുതലായ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പഞ്ചേന്ദ്രങ്ങളിൽ പെടുന്ന ചില അവയവങ്ങളിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ അസ്ഥികളെക്കുറിച്ച്, നമ്മൾ ന്യൂറോണുകളെ കുറിച്ചിട്ട് പറയുണ്ടായി. ന്യൂറോണുകളുടെ ഘടനയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ അസ്ഥികളെ കുറിച്ചിട്ട്, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥികളും അതിൽ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുതേതാണ് എന്നൊക്കെയാണ്.